എഴുന്നള്ളുന്നു രാജാവിഴുന്നള്ളുന്നു നാഗലോക നാഗനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായി കതിരുവീശിയ പരമദീപം ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായി കതിരുവീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം എഴുന്നള്ളുന്നു രാജാവിഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവംശത്തിലുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ദിവ്യകൂദാശയായി ദിവ്യകാരുണ്യമായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഈശോയെ ഞങ്ങളെങ്കിൽ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ലോകത്തെ മുഴുവനും ഒരു വാക്ക് കൊണ്ട് സൃഷ്ടിച്ച് തന്റെ ശക്തി പ്രഭാവത്താൽ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന അനന്ത നന്മയായ കരുണയുടെ നിറകുടമായ ഈശോനാഥ, തിരുവോസ്തിയിൽ ഞങ്ങൾ നിന്നെ ദർശിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഓരോ നിമിഷവും നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, എത്രമാത്രം എണ്ണിയാലും തീരാത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവിക സാന്നിധ്യം. ഈശോയെ, ദൈവകരുണയുടെ തിരുമണിക്കൂറിൽ നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ദൈവമേ, നീ സ്പർശിച്ച, നീ തൊട്ടനുഗ്രഹിച്ച ജീവിതങ്ങളാകട്ടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും എന്നീ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാമത് അധ്യായത്തിൽ ഉത്ഥാനത്തിന് ശേഷം വീണ്ടും ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതി എല്ലാം ഉപേക്ഷിച്ചെറിഞ്ഞ് വീണ്ടും പഴയ ജീവിത ജോലിയിലേക്ക്, തന്റെ ജീവിതത്തിന്റെ തൊഴിലിലേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാർ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. മീൻപിടുത്തത്തിൽ അഗ്രഗണ്യരായിട്ടിരുന്ന ഈശോയുടെ ശിഷ്യന്മാർ രാപകലോളം അധ്വാനിച്ചിട്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചു,
ഒരു പൊടി മീനിനെ പോലും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോ പറഞ്ഞതനുസരിച്ച് ബുദ്ധിതനായ ഈശോയുടെ വാക്കുകൾ ശ്രവിച്ച് വല വഞ്ചിയുടെ വലതുവശത്തെറിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു വലിയ മീൻപിടുത്തം നമ്മളവിടെ കാണുന്നു. ഉടൻ തന്നെ അവർ തിരിച്ചറിയുകയാണ് അത് കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരണത്തിന് മുമ്പിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നിന്റെ ദൈവം. നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നിന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നിനക്കുള്ളത്. ഈശോനാഥ, ഒത്തിരി സ്നേഹത്തോടെ നിന്റെ മുമ്പിലായിരിക്കുന്നു. വീണ്ടും അവർക്ക് അത് കർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഈശോയുടെ അടുക്കലേക്ക് എത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന ശിഷ്യന്മാരെ കാണുന്നു. രണ്ടാമത്തെ ഒരു വലിയ സ്റ്റെപ്പാണ് നമ്മളവിടെ കാണുക. അതായത്, അത് കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ കർത്താവിലേക്ക് അടുക്കുവാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ, ഇനിയും എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാൽ നിറയാൻ, ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും നിറയുവാനായിട്ട് ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും. ഈശോയോട് ചേർന്ന് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം, നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി നമ്മുടെ തിരിച്ചുവരവനായിട്ട് കാത്തിരിക്കുന്ന വലിയ ദൈവം. നമ്മൾ ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും നൽകി നമ്മളെ പരിപോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളവിടെ കാണുകയാണ്. തിബേരിയസ് കടൽ തീരത്ത് സംഭവിച്ചത് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നു. ഇത്രമാത്രം കരുണയോടെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി വിശുദ്ധ കുർബാനയിൽ ഈശോ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സത്യമാണ് നമ്മൾ അനുസ്മരിക്കുക. ദിവ്യകരുണയുടെ, ദൈവത്തിന്റെ മനുഷ്യവംശത്തോളം അനന്തമായ കരുണയുടെ, സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുഭവം നമ്മൾ ധ്യാനിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ തിരിച്ചറിയുവാനും നിന്നിലേക്ക് അടുക്കുവാനും നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ സമ്മാനങ്ങൾ തിരിച്ചറിയുവാനുമായിട്ട് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബജീവിതത്തെ സമർപ്പിക്കാം. ദൈവകരുണയുടെ എട്ടാമത്തെ ദിവസം ഇന്ന് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന സകല ആത്മാക്കൾക്കും വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കൂട്ടം വിശ്വാസികൾ ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ദൈവം തൻ്റെ കരുണയാൽ ക്ഷമിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ കടലിൽ അവരെ മുക്കിയെടുത്ത് വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഫൗസ്റ്റിനായിക്കൊണ്ടായ വലിയ അനുഭവത്തിൽ, സ്വർഗാനുഭവത്തിലും നരകമൊക്കെ ദർശിക്കുവാനായിട ആയ ആ ഒരു സംഭവത്തിൽ ഒത്തിരി ആളുകൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദൈവദൂതൻ പറഞ്ഞൊരു കാര്യം, ഭൂമിയിലുള്ള ആളുകൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവം കരുണ കാണിച്ച് അവരെ സ്വർഗത്തിലേക്ക് കരയേറ്റുകയും ചെയ്യും. അവർ സ്വർഗത്തിലെത്തിയതിനു ശേഷം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഓരോരുത്തരുടെയും വലിയ കടമയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെയൊക്കെ പരിചയങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാവരും ദൈവം നമുക്കായിട്ടൊരുക്കിയ വലിയ സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനായിട്ട്, കർത്താവിനോട് കൂടെ വസിക്കുന്നതിനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. യഥാർത്ഥ അനുതാപം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നകന്നുപോയി ജീവിതം തീർന്ന് വീണ്ടും ശുദ്ധീകരണ സ്ഥലത്തിലും ഒക്കെ വേദന അനുഭവിക്കുന്ന സകലരെയും നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ആരോരും പ്രാർത്ഥിക്കാനല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കളെയും ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നിറയ്ക്കണമെന്നും അവരെ സ്വർഗഭാഗത്തിലേക്ക് ചേർക്കണമേന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളാണ് അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നത് എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മൾ ഇത്രമാത്രം ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തുമാത്രം ശക്തമായ ദൈവാനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, ഈ ലോകം മുഴുവനും ഒറ്റ വാക്കിൽ സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സ്വയം എളിമപ്പെടുത്തി ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവിലാവിൽ നൊഴുകി തിരു ജലവും തിരു രക്തവും എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ ദൈവകരുണയുടെ നൊവേനയുടെ നിയോഗമായ സകല ശുദ്ധീകരണാത്മാക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയാൽ കരുണയുടെ കടലിൽ അവരെ മുക്കിയെടുത്ത് വിശുദ്ധീകരിക്കണമേ, സ്വർഗഭാഗത്തിലേക്ക് ചേർക്കണമേ എന്ന് തീക്ഷ്ണമായ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇന്നും എന്നും അങ്ങേക്കാരാ